قال ربك الا تعبدوا الا اياه وبالوالدين احسانا وقال ربك നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു പ്രവാചകരെ, നിന്റെ രക്ഷിതാവിന്റെ കൃത്യമായ തീരുമാനമാണ്, അവന്റെ വിധിയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ വേറെ ഒരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല, അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല, മറ്റൊരാൾക്കും ആരാധന നിർവഹിക്കാൻ പാടുള്ളതല്ല. ആ ബാധ്യത രക്ഷിതാവിനോട് നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്ഷകനോട് ആ കടപ്പാടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ, അതിനോട് ചേർത്തിക്കൊണ്ട് തന്നെ അല്ല പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാം, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. കേട്ട് കേട്ട് മടുത്ത് തഴമ്പിച്ച ഒരു വിഷയമാണ്, പറഞ്ഞു പറഞ്ഞ് തഴമ്പിച്ച ഒരു വിഷയമാണ്. പക്ഷേ നോക്കൂ, നിങ്ങൾ ഇപ്പോഴും സമൂഹം ഈ വിഷയത്തിൽ പിമ്പോട്ട് തന്നെയാണ്. ഇപ്പോഴും സമൂഹം ഈ വിഷയത്തിൽ കാര്യമായ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ കണ്ടിട്ടില്ല. അല്ല പറയുന്നു, നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്തോ, പ്രത്യേകിച്ച് അവർക്ക് കഷ്ടത അനുഭവിക്കുന്ന കാലത്ത്, അവർക്ക് നിന്റെ സഹായം ആവശ്യം വരുന്ന കാലത്ത്, അവർ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിൽ ഞെരിഞ്ഞമരുന്നൊരു കാലമുണ്ട്. അവർക്ക് ആരോഗ്യമുള്ള കാലത്തല്ല നിന്റെ കൂടുതൽ ആവശ്യമുള്ളത്, അവർ കഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ട്, അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാലമുണ്ട്. വല്ലാത്തൊരു വചനം തന്നെ, ഇമ്മാ യബ്ലുഗന്ന ഇന്ദക അൽകിബറ അഹദുഹുമാ, അവരിൽ ഒരാൾ വാർദ്ധക്യത്തിലായി നിന്റെ അരികിലുണ്ട്, അതല്ല ഔകിലാഹുമാ, അവർ രണ്ടുപേരുമുണ്ട്, നിന്റെ മാതാവും നിന്റെ പിതാവും വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പേറിക്കൊണ്ട്, ഓ മനുഷ്യ, ഓ മകനെ നിന്റെ സമീപത്തുണ്ട്, മകളെ നിന്റെ അരികിലുണ്ടെങ്കിൽ നീ അവരോട് ചെയ്യേണ്ട ബാധ്യത എന്താണെന്നോ, നീ അവരോട് ചേ എന്ന് പോലും പറഞ്ഞേക്കരുത്. നിന്റെ ചെറിയ ഒരു വർത്തമാനം അവരുടെ മനസ്സിനെ വല്ലാതെ നോവിക്കും. നിന്നെ അവർ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, നിനക്ക് വേണ്ടി പ്രയാസം സഹിച്ചതാണ്, അതുകൊണ്ട് തന്നെ വാർദ്ധക്യ സഹജമായ രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുമ്പോ നിന്റെ ചെറിയ ഒരു വാക്ക് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ അല്ല പറയുകയാണ്, ചേ എന്ന് പോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത്. പിന്നെ എന്താണ് നീ ചെയ്യേണ്ടത്? വല തൻഹറുഹുമാ, അവരെ അട്ടിയകറ്റുകയും വിരട്ടുകയും ചെയ്യരുത്. വക്കുല്ലഹുമാ കൗലൻ കരീമാം, മാന്യമായ വർത്തമാനമാണ് നീ അവരോട് പറയേണ്ടത്. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകണം, നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സമാധാനമുണ്ടാകണം. എന്ത് തന്നെ വലിയ രോഗമാണ് അവരെ അഭിമുഖീകരിക്കുന്നതെങ്കിലും തന്റെ പുന്നാര മകളുടെ വാക്ക് കേൾക്കുമ്പോ, തന്റെ പുന്നാര മോന്റെ വാക്കുകൾ കേൾക്കുമ്പോ, ആ ആശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ അവർക്ക് വല്ലാത്ത സമാധാനമുണ്ടാകുന്നു. ഉമ്മ എന്നൊരു വിളി, ഉപ്പ എന്ന് സ്നേഹത്തോടുകൂടെ ഉള്ള ഒരു വിളി, അത് വല്ലാത്ത സമാധാനമാണ് നിന്റെ ഉപ്പക്ക് നൽകുന്നത്, നിന്റെ ഉമ്മക്ക് നൽകുന്നത്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിളികൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. തന്തേ എന്ന് വിളിക്കുന്ന ആളുകളില്ലേ സമൂഹത്തിൽ? തന്റെ പുന്നാര മാതാവിനെ തള്ളേ എന്ന് പരിഹാസത്തോടുകൂടെ വിളിക്കുന്നവരില്ലേ സമൂഹത്തിൽ? ഇസ്ലാം പറയാണ്, വക്കുല്ലഹുമാ കൗലൻ കരീമാ, മാന്യമായത് എന്തൊക്കെ നിനക്ക് പറയാൻ കഴിയുമോ അതൊക്കെയാണ് നീ പറയേണ്ടത്. എന്നിട്ടോ തുടർന്നല്ല പറയുകയാണ്, വക്കുല്ലഹുമാ കൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ല മിനർ റഹ്മാ, നീ ഏളിമയുടെ, നീ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. എന്തൊരു ശൈലിയാണ് സഹോദരന്മാരെ, എന്ത് വശ്യസുന്ദരമായ ശൈലിയിലാണ് ഈ കാര്യം അല്ല പറയുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ല മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ഏളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഞങ്ങൾക്കൊരുപാട് കാരുണ്യം നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. അതിന് തുല്യമായി ഞങ്ങൾക്കൊന്നും ഈ ലോകത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ എത്ര തന്നെ ബാധ്യത നിർവഹിച്ചാലും, എത്ര തന്നെ പുണ്യം ചെയ്താലും, ചെറുപ്പകാലത്ത് അവർ ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും തന്നെ അതിന് പകരം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന് കണക്കറ്റ പ്രതിഫലം നീ നൽക. നീ കരുണയുടെ കടലാണല്ലോ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ,
ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ താലോലിച്ച് വളർത്തിയതുപോലെ, ഞങ്ങൾക്ക് കരുണ നൽകിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ. സഹോദര, ഒന്നാലോചിച്ചു നോക്കൂ, നിന്റെ മാതാവ് നിനക്ക് സഹിച്ചത് എത്ര ക്ലേശമാണ് സഹിച്ചത്. 9 മാസം, കേവലം 9 മാസമാണ് നിന്നെ ഗർഭം ചുമന്നതെങ്കിലും 9 മാസമാണ് നിന്നെ നിന്റെ മാതാവിന്റെ വയറ്റിനകത്ത് നിന്നെ വഹിച്ചതെങ്കിലും കേവലം അത് 9 മാസമല്ല, 9 വർഷം സഹിക്കേണ്ട ത്യാഗമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വർഷങ്ങൾ സഹിക്കേണ്ട ത്യാഗമാണ് നിന്റെ മാതാവ് നിനക്ക് വേണ്ടി സഹിച്ചത്. പ്രസവിച്ച നേരത്തോ വല്ലാത്ത യാതനകളും പ്രയാസങ്ങളും വേദനകളും സഹിച്ചു, നിന്നെ വളർത്താൻ ഒരുപാട് പാടുപെട്ടു. നീ വിസർജിച്ചത് യാതൊരു സങ്കോചവും ഇല്ലാതെ, യാതൊരു മാനസിക വിഷമവും ഇല്ലാതെ. നിന്റെ മാതാവ് വലത് കൈകൊണ്ട് തന്നെ അത് വൃത്തിയാക്കിയില്ലേ? നിന്റെ മാതാവ് നിനക്ക് ചെയ്തു തന്നതല്ലേ അത്? അവളുടെ സ്വന്തം ശരീരം പോലും മറന്നുകൊണ്ട് നിനക്കവൾ പാലൂട്ടി വളർത്തിയില്ലേ? ആ മാതാവിന്റെ മടിത്തട്ട് നിനക്ക് ആശ്വാസമായിരുന്നു, ആ മാതാവിന്റെ മടിത്തട്ട് നിനക്ക് തൊട്ടിലായിരുന്നു. ആ മാതാവ് നിനക്ക് വേണ്ടി എത്രയാണ് ആരാരും അറിയാതെ കരഞ്ഞത്, എത്രയാണ് നിനക്ക് വേണ്ടി കണ്ണീര് വാർത്തത്, എത്രയാണ് നിനക്കൊരു രോഗം ബാധിക്കുമ്പോ ആരാരും അറിയാതെ ആ മാതാവിന്റെ മനസ്സ് എത്രയാണ് സങ്കടപ്പെട്ടത്, എത്രയാണ് വേദനിച്ചു പോയത്. മുഴുവൻ മനുഷ്യരും ഉറങ്ങുമ്പോ നിനക്ക് വേണ്ടി എത്രയാണ് ഉറക്കമിളച്ചത്. അങ്ങനെയുള്ള ആ മാതാവിന്റെ നേരെ നിനക്കൊരു കുത്തുവാക്ക് പറയാൻ കഴിയുമോ? ആ പിതാവിനെ നിനക്ക് കഷ്ടപ്പെടുത്താൻ കഴിയുമോ? ആ മാതാപിതാക്കളെ നിനക്ക് കണ്ണീര് കുടിപ്പിക്കാൻ കഴിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യനും തന്നെ തന്റെ മാതാപിതാക്കൾ ചെയ്തു തന്നതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ല. ഏതായാലല്ലാതെ ആ മാതാവിനെയോ പിതാവിനെയോ അടിമകളായി കണ്ടിട്ട് എന്നിട്ട് അവരെ മോചിപ്പിച്ചാൽ അല്പമെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞേക്കാ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യജിസി വലദുൻ വാലിദാ, ഒരു പിതാവ് ഒരു മകനും ഒരു പിതാവിനും ഒരു മാതാവിനും ഒരു ഉപകാരവും ചെയ്തു കൊടുത്തില്ല. ഒരു മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇല്ലാ അൻ യജിദഹു മംലൂകാ, തങ്ങളുടെ മാതാപിതാക്കളെ അവർ അടിമകളായി കണ്ടെത്തി. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴതാ രണ്ടടിമകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് എന്റെ മാതാവാണെന്ന് പിതാവാണെന്ന് ഞാൻ സങ്കല്പിക്കുക, നിങ്ങളും അതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് ഫയഷ്തരിയഹു, ആ മാതാവിനെയും പിതാവിനെയും കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. എന്നിട്ട് ഫയുഅതികഹു, അവരെ രണ്ടുപേരെയും മോചിപ്പിക്കുകയാണ്, സ്വതന്ത്രന്മാരാക്കുകയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ അല്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയാമെന്നല്ലാതെ ഒരു മാതാവിനും ഒരു പിതാവിനും ഒരു മക്കൾക്കും പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇതൊന്നും ആലോചിക്കാതെയല്ലേ നമ്മുടെ മക്കൾ ചെയ്യാറുള്ളത്? ഇതൊന്നും ആലോചിക്കാതെയല്ലേ വളർന്നു വരുന്ന സമൂഹം മാതാപിതാക്കളെ അവഗണിക്കാറുള്ളത്, അവരെ നിന്ദിക്കാറുള്ളത്, അവരെ കണ്ണീര് കുടിപ്പിക്കാറുള്ളത്? പ്രായമെത്തിയ മാതാപിതാക്കൾ പറയുന്ന വർത്തമാനങ്ങൾ നമുക്ക് പിടിക്കുന്നില്ല. പലരുടെയും പ്രശ്നം അതാണ്, ഉമ്മയുടെ വാക്കെനിക്ക് പിടിക്കുന്നില്ല, ഉപ്പയുടെ വർത്തമാനം എനിക്ക് പിടിക്കുന്നില്ല, എത്ര സഹിച്ചിട്ടും എത്ര ക്ഷമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പറയുന്നവരില്ലേ? സഹോദര, നീ ചിന്തിച്ചോ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളുടെ ആ വലിയ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന നിന്റെ മാതാപിതാക്കൾ നിനക്കെന്തെങ്കിലും ഇഷ്ടമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് 5, 6, 3, 4 വയസ്സ് പ്രായമാകുമ്പോ ആ പ്രായമായ നേരത്ത് നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അവർക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെ നീ പ്രവർത്തിച്ചിട്ടുണ്ട്, അവര് ക്ഷമിച്ച് സഹിച്ചുകൊണ്ടല്ലേ നിന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അവർക്ക് വാർദ്ധക്യമായ നേരത്ത് നീ അവരെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അത് മഹാ അപകടമായ കാര്യമാണ്, ഒരു മനുഷ്യന്റെ ആഖിറത്ത് നഷ്ടപ്പെടാൻ കാരണമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചു നൽകിയ വസിയ്യത്ത് വിശുദ്ധ ഖുർആനിലൂടെ അല്ല പറയുന്നുണ്ട്. അവിടെ മുഴുവൻ മനുഷ്യരോടും അല്ലാഹു നൽകിയ ഒരു വസിയ്യത്തുണ്ട്. അതെന്താണെന്നറിയാമോ? വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർലീ വലി വാലിദൈക ഇലയ്യൽ മസീർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖുമാൻ 14-ാമത്തെ വചനത്തിൽ കാണാം,
അല്ലാഹ് നൽകിയ സാരോപദേശമാണ്. നമ്മുടെ രക്ഷകൻ മലിക്കുൽ ജബ്ബാറായ നാഥൻ മനുഷ്യർക്ക് നൽകിയ ഉപദേശം വവസ്വയിനൽ ഇൻസാന, മനുഷ്യനിതാ നാം ഒരു ഉപദേശം നൽകിയിരിക്കുന്നു. ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച്, ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചിട്ടാണ്. മനുഷ്യ ഓർത്തു നോക്ക്, സഹോദര ചിന്തിച്ചു നോക്ക്, ഗർഭം ചുമന്ന പ്രയാസം മാത്രമല്ല, വഫിസാലുഹു ഫീ ആമൈൻ, രണ്ടു വർഷക്കാലം നിനക്ക് മുലതന്നു, രണ്ടു വർഷക്കാലം നിനക്ക് പാലൂട്ടി, അതിന്റെ പേരിലും പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് നൽകുന്ന ഉപദേശം എന്താണെന്നോ, അനിഷ്കുർലി വലി വാലിദൈക്ക, ഓ സഹോദരാ നീ എനിക്ക് നന്ദി ചെയ്തോ, നിന്റെ രക്ഷകനായ റബ്ബിന് നന്ദി ചെയ്തോ. വലി വാലിദൈക്ക, നീ എത്ര വളർന്നവനാണെങ്കിലും നിന്റെ മാതാപിതാക്കളെ മറക്കരുത്, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്തോ. ഇലയ്യൽ മസീർ, ഒരു നേരത്ത് നിനക്ക് മടങ്ങി വരേണ്ടതുണ്ട്, ഒരു നേരത്ത് നിനക്ക് മരണം വന്നെത്തും, എന്നിട്ട് നീ എന്നിലേക്കാണ് മടങ്ങി വരുന്നത്, എന്റെ കോടതിയിൽ വെച്ച് നിന്നെ കൃത്യമായി ഞാൻ വിചാരണ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്നോടുള്ള ബാധ്യത നിർവഹിക്കുമ്പോ നിന്റെ മാതാപിതാക്കളെ മറക്കരുത്. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ തഫ്സീർ? കഴിഞ്ഞ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഖുർആനിൽ മൂന്ന് കാര്യങ്ങൾ ജോഡികളായി പറഞ്ഞിട്ടുണ്ട്. ആ ജോഡികളായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിനെ അവഗണിച്ചാൽ മറ്റൊന്നിനെ സർവാദിനാഥൻ സ്വീകരിക്കുന്നതേയല്ല. അതിലൊരു വിഷയമാണ് അല്ലാഹ് പറഞ്ഞത്, അനിഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസീർ, എനിക്ക് നന്ദി ചെയ്യടോ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്തോ. ഒരാള് ഫമൻ ശക്കറല്ലാ, ഒരാൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്തു, അല്ലാനെ ആരാധിച്ചു, അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, വലം യഷ്കുർലി വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ അവഗണിച്ചു, അവരെ നിന്ദിച്ചു, അവരെ കണ്ണീര് കുടിപ്പിച്ചു, അവരെ അവഗണിച്ചു, അവരെ പ്രയാസപ്പെടുത്തി എങ്കിൽ ആദ്യത്തേതും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. എത്രമാത്രം ഗൗരവമാണ് സഹോദരന്മാരെ, എത്രമാത്രം ഗൗരവമാണ്. പൂർവികരായ അമ്പിയാഇന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കൂ, ഇതിന്റെ പ്രാധാന്യം വേറെ വിശദീകരിക്കേണ്ടി വരില്ല. അമ്പിയാക്കന്മാരും അവരെ പിൻപറ്റിയ സദ്വൃത്തരായ നല്ല മനുഷ്യരും അവർ വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിച്ചു പോന്നതാണ്. തങ്ങളെ നൊന്തു പ്രസവിച്ച മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് മാതാവിനോടും പിന്നെ പിതാവിനോടും നന്ദി ചെയ്ത് അവരെ ആദരിച്ചു എന്നത് അമ്പിയാഇന്റെ ചരിത്രമാണ്, അവരുടെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം പരിശോധിച്ചാൽ കാണാം, അവിടെ ഈസ നബി അലൈഹിസലാമിന്റെ സവിശേഷത അല്ല പറയുമ്പോൾ, ഈസ നബി അലൈഹിസലാം തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കുകയാണ്. അങ്ങനെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ഈസ നബി അലൈഹിസലാം പറയുകയാണ്, എന്നോട് എന്റെ റബ്ബ് നൽകിയ വസീയത്ത് ഇതൊക്കെയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, വബറം ബിവാലിദതീ വലം യജഅൽനീ ജബ്ബാറൻ ശഖിയാ. ഈസ നബി അലൈഹിസലാം പറയുകയാണ്, എന്റെ റബ്ബ് എന്റെ മാതാവിന് പുണ്യം ചെയ്യുന്നവനാക്കി എന്നെ ഇതാ മാറ്റിയിരിക്കുകയാണ്, എന്റെ മാതാവിന് പുണ്യം ചെയ്യാൻ റബ്ബ് എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. വലം യജഅൽനീ ജബ്ബാറൻ ശഖിയാ, ദൗർഭാഗ്യവാനായ നിഷ്ഠൂരനായ ഒരാളായി എന്നെ എന്റെ റബ്ബ് ആക്കിയിട്ടില്ല. അമ്പിയാഇന്റെ ചരിത്രമാ പറയുന്നത്. അതേ അധ്യായത്തിൽ തന്നെ യഹ്യ നബി അലൈഹിസലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും അല്ല അദ്ദേഹത്തിന്റെ ഗുണം പറയുകയാണ്, വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയാ. യഹ്യ നബിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അദ്ദേഹവും തന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവനായിരുന്നു. വലം യകുൻ ജബ്ബാറൻ അസിയാ, അനുസരണക്കേട് പ്രവർത്തിക്കുന്ന നിഷ്ഠൂരനായ ഒരാളായി യഹ്യ നബി അലൈഹിസലാമിനെ അല്ലാഹ് ആക്കിയിട്ടില്ല, അങ്ങനെയായിരുന്നില്ല. രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു. സൂറത്തു നൂഹ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സൂറത്തു നൂഹിന്റെ അവസാനത്തിൽ ആദ്യത്തെ റുസുലാദ്യത്തെ പ്രവാചകനായ ഒന്നാമത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന. നൂഹ് നബി അലൈഹിസലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഗ്ഫിർലി എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പൊറുത്തു തരേണമേ. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം
തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു.